അതെന്നെ കുഞ്ഞുമ്മ, ഞാനും പറഞ്ഞിട്ടുള്ളത് പിന്നെ ഒരു ഇടങ്ങേറ് പാടില്ല. എത്ര രണ്ടു പേറ്റ കുഞ്ഞുമോന് കാര്യം പറഞ്ഞാൽ മനസ്സിലാവായിണ്ടോ? ഓള് ബാപ്പുട്ടിയുടെ കാര്യം ഓർത്തിട്ടാണ് ഓള് ബാക്കി നിൽക്കണത്. ഓപ്പ ലീവിന് വന്നതാണെന്നും പറഞ്ഞ് ഓള് പോണ ഇങ്ങനെ നോക്കി കുത്തണ്ടൊരു കാര്യണ്ടോ? കുറച്ചൊക്കെ ഓളെ തടി ഓളും കാക്കണ്ടേ? എത്താപ്പത് കുട്ടികളി കളിച്ച ഒന്നുകിൽ ഇജ്ജ് ബാപ്പുട്ടിനെ പറഞ്ഞ കാര്യം മനസ്സിലാക്കണം. ഏതായാലും ഒരു റൂമിൽ കജ്ജലിഞ്ഞ് നടക്കൂല കേട്ടോ, അത് രണ്ടു മാസത്തിന് പറ്റൂല. അത്രയും റെസ്റ്റ് പറഞ്ഞേക്കണോ ഡോക്ടർ? പിന്നെ അതെത്താ മൂത്തോര് പറഞ്ഞു കൊടുക്കല്ലേ മാണ്ടത്? നിങ്ങൾ എന്നിട്ട് ഇപ്പൊ കുഞ്ഞുമോനോട് കാര്യം പറഞ്ഞോ? ഇല്ല, ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞപ്പോ ഇനിക്ക് പറ്റുമോ? ഓക്ക് പലരും ഇന്നേക്കാളും വലുത് ഇപ്പൊ ഇവിടെ ഉള്ളവരല്ലേ. ഞാൻ പറഞ്ഞിട്ടും വലിയ കാര്യമൊന്നുമില്ല, അനുസരിച്ചാലൊന്നും ഉണ്ടാവൂല. ഇച്ചൊരു വാക്ക് പോയി കിട്ടുന്നല്ല അത് ഏറ്റവും കയ്യിൽ കിട്ടുന്ന ചോദനില്ല. ഇങ്ങനെ ഒരാൾ ഇവിടെ ഉണ്ടേനിയോ? പണ്ട് ഇറക്കി വിട്ട പോലെ ഇനി ഇറക്കി വിടുക. ഇങ്ങോട്ട് നല്ലത് ഇറങ്ങി പോക നല്ലത്. അല്ല ബാപ്പുട്ടി ഒടുക്കി പോയത്? ഓമ്പ് വീടൊക്കെ കാരോ സാധനങ്ങളൊക്കെ കഴിഞ്ഞിക്കണ്, അതാണ് വന്നോടുമ്പോ പോയിക്കണ്. ആ ഇനി നല്ല നല്ല സാധനങ്ങളൊക്കെ തിന്നാൻ കൊടുക്കണം. ആ കഞ്ചാൻ്റെ ഒന്നും ഇനി കൊടുക്കണ്ട കേട്ടോ. ആ തടിയാണ് ആകെ വാർന്നിക്കണ്. ഇനി വല്ല ഫ്രൂട്ട്സ് ഒക്കെ മേങ്ങിങ്ങാണ്ടേ ജ്യൂസ് അടിച്ച കിടക്കുന്ന തിരക്കൊക്കെ കുടിച്ചാൻ കൊടുത്തോണ്ടി. കുഴപ്പഞ്ചപ്പം പോരാണെങ്കിപ്പ ഞാൻ നല്ലോണം നോക്കിന്ന്. ഇനിയിപ്പോ പോന്നെങ്കിലല്ലേ കുടിച്ചടിച്ച് കൊണ്ടുപോകാൻ പറ്റുമോ? ചെറിയ കുട്ടികളൊന്നല്ലല്ലോ ഇപ്പത്, പറഞ്ഞാൽ മനസ്സിലാകാത്ത പ്രായവും അല്ല. കൊല്ലത്തച്ച കാട്ടണ് കടകുത്തന്നോട്ടെ. എത്തച്ച ഉറങ്ങിക്കണോ? ഞാനേ ഇമ്മാനോടൊരു കാര്യം പറഞ്ഞിക്കണേ. ഇമ്മാന്റെ കുട്ടി അത് പറ്റൂല മാണ്ടെന്നുള്ളൊരു വർത്താനം ഇങ്ങോട്ട് പറയാൻ നിക്കണ്ട. ഈ ചിജ്ജുള്ളൊരു പെൺകുട്ടി, ഞാൻ പറയിച്ചെടുക്ക കേട്ടോ. ഒന്ന് നീച്ച അവിടുന്ന്. എത്ത ഇമ്മ എത്തപ്പ ഇങ്ങനെയൊക്കെ പറയണത്? എത്താ പറയണെന്നോ? ഇതിന് കൂടുതൽ എത്താ മാണ്ടതടി. ഇതറിഞ്ഞിട്ടേ എന്റെ അമ്മമാര് ഇഞ്ച രണ്ടാങ്ങളാര് വിളിച്ചങ്ങാണ്ട് ഇഞ്ച പറയാത്ത വർത്താനൊന്നുമില്ല. ഇങ്ങനെയൊക്കെ ആയിട്ട് എത്തെങ്കിലും അവിടെ കൊണ്ടുപോയാക്കിക്കുന്നത് ഇവിടെ കൊണ്ടുപോകാത്ത എത്താന്ന്. എത്താ ഞാൻ അവരോടൊക്കെ പറയണ്ടേ? ഇജ്ജ് പറഞ്ഞോണ്ട. അയിനിമ്മ ഓലൊക്കെ ഇപ്പൊ ഇങ്ങനെ പറയാൻ മാത്രം എത്താ ഇമ്മാത്ര ഇവിടെ ഉണ്ടായിക്കണത്? ഞാൻ ഇഞ്ച കെട്ടിച്ച പേരിലല്ലേ നിക്കണത്? പാറ എവിടെയല്ലോ? കുഞ്ഞിവിടെ നിന്ന് എത്തിക്കൊണ്ട് മാനടിഞ്ഞു പോകുമോ? ആ ചെലപ്പോ മാന ഇടിഞ്ഞു പോണെന്നൊക്കെ വരും. ഇതിനും കൂടുതൽ ഇനി എത്തു വരാനാണടി. പണ്ടന്നെ എനിക്ക് ഞാൻ എത്തേലും പറഞ്ഞ അനുസരിച്ചാ ഭയങ്കര പാടാണ്. അത് കെട്ടിച്ചാൻ്റെ രസം. ഇനി ഈ പേരും പറഞ്ഞ് ഞാൻ ഈ പഠിച്ചോട്ടെന്ന് വെച്ച് കരുതണ്ട. ഇപ്പൊ എഞ്ചപ്പോ പോരെ എനിക്ക് നല്ലത്. ഇച്ചെല്ലാരും പേടിച്ചനേ, നാട്ടുകാരുണ്ട് ബന്ധുക്കാരുണ്ട്, ഓരൊക്കെ ചോദിച്ചാണ് ഇപ്പളല്ലാതെ എപ്പളാ പിന്നെ നിങ്ങൾ ഓളെ കൊണ്ട് നോക്കുകയാണ്. ഓരോടൊക്കെ ഞാൻ എന്ത് സമാധാനം പറയണ്ടേ? ഇജ്ജ് പറഞ്ഞോണ്ട. ഇഞ്ചയ്മ ഇങ്ങളൊന്ന് അടങ്ങി, ബാപ്പുട്ടിക്കട പെറ്റ പരിക്കേ എന്നിട്ട് എത്താ മാണ്ടച്ച. ഓപ്പട് വന്ന് കേറണ്ട താമസമുള്ളൂ. അന്നപ്പ ഇവിടെ പറഞ്ഞയക്കും, അതിന് കാത്തുത്തരുന്ന ചെയ്യും. ഓ വലിയ ഗൾഫുകാരനല്ലേ, ഓനിപ്പ ഇഞ്ഞൊന്നും കണ്ണു തടയിലുണ്ടാവൂല. അല്ല എത്താ ഓൻ്റെ അൻ്റെ പൂതി കെട്ടിച്ചു കൊടുത്തിരിക്കുന്ന മക്കളും മക്കളല്ലാതെ ആകും. കുഞ്ഞുമോ പണ്ട് ഇടക്കും തിരക്കെങ്കിലും വന്ന് കേറീനി, ഇപ്പൊ അതുമില്ല. എത്താപ്പൊ ഇതിനൊക്കെ അർത്ഥം? ഞാൻ വന്നിട്ട് നിങ്ങളെ മകനും മരുമൊക്കെ ഇഞ്ഞെക്കൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാകണ്ട. പണ്ട് ഞാൻ വന്ന് നിന്നിട്ട് എത്ര ഉണ്ടായിക്കണത്? അത് നല്ലോണം നിങ്ങള് കണ്ടതല്ലേ. ഇച്ചപ്പൊ ഇവിടെ തന്നെയാണ് സ്വർഗം, ഞാൻ പൊടുക്കൂല്ല. ആ എന്നാ കാലാ കാലേ ഈ സ്വർഗത്തിൽ കുത്തർന്നു കേട്ടോ. മനുട്ടി എവിടുക്കും പുറത്തേക്ക് ഇറങ്ങണ്ട. പിന്നെ അവിടെ മകനും മരുന്നും എഴുതിക്കണ്ട് ആ പേര് എഞ്ച പേരിലാണ്. ഞാൻ ഒരാളെ പേരിലത് എഴുതി വെച്ചിട്ടില്ല. അത് എഴുതിയാണ്ട് അങ്ങോട്ട് കടക്കാതൊക്കെയോട് വരാതൊക്കെ മുണ്ടാതൊക്കെ ഒന്നും ചെയ്യാൻ പറ്റൂല. എന്നിട്ട് എത്തേമ്മ അന്ന് ഞാൻ വന്ന് നിന്നപ്പോഴേ ഓളെ തുടങ്ങുന്ന കൊറേ കുട്ടുവാക്ക് ഞാൻ കേട്ടല്ലോ. എന്നിട്ട് എത്തേങ്ങളൊന്നും കേൾക്കാത്ത പോലെ ഇങ്ങനെ മുണ്ടാതെ നിന്നേനിയത്. അന്ന് നിങ്ങൾ മറുത്ത രക്ഷങ്ങളെ തൊള്ളേന്ന് ചാടിയിട്ടില്ലല്ലോ. റോളങ്ങനെ പേടിച്ച് നിക്കുന്നില്ല മൂലക്കലേ. ആ പേര പെഞ്ചതാന്നും പറഞ്ഞാണ്ട് അത് കെട്ടിപ്പിടിച്ച് കുത്തുന്ന പള്ളേക്ക് എത്തെങ്കിലും ആകെ കുഞ്ഞുമോ? ഓനുണ്ട് ജോലി, ഓക്കും ഉണ്ട്. ഓലി കൊണ്ടുവന്നാലേ ലെച്ചം തിന്നാൻ പറ്റുള്ളൂ. അപ്പൊ കുറച്ചൊക്കെ ഓല് പറഞ്ഞ കേട്ട് കുത്തരുതാണ് ഞാൻ മുണ്ടാ കുത്തുന്നത്. അല്ലാതെ എച്ച് മകളെ ഞാൻ വേറിട്ട് കണ്ടിട്ടൊന്നല്ല. പിന്നെ ഇപ്പൊ ആ ഒരു അവസ്ഥയൊന്നുമില്ല. ഇപ്പൊ ഓ തന്നെ പറഞ്ഞിട്ടുണ്ട് ഓളെ പോയി കൊടുന്നളിയെന്ന്. ഇഞ്ഞ തീരുമാനം എന്റേതാണ്, ഇജ്ജ് പോരുണ്ടോ ഇല്ലേ? എത്താ തീരുമാനം വെച്ചാൽ പറേ. ഇച്ച ആലോചിച്ചാനൊന്നുമില്ലമ്മ, ഞാൻ ഏതായാലും ഇപ്പൊ പാപ്പുട്ടിക്കാനിട്ട് പോയിരുന്നില്ല. ഇനിയിപ്പൊ ഏതായാലും പോകാനായതല്ലേ, പോട്ടെ. എന്നിട്ട് എത്തച്ച കാട്ട, അതിന് നിങ്ങളൊന്നും കരുത്തണ്ട നിന്നോട്.
ഇമ്മ കുറേ നേരമായില്ല കുഞ്ഞിമുണ്ട് ഉമ്മ എന്നിട്ട് ഔത്തക്ക് കയറി കൂടിയിട്ട്. ഇനി കുഞ്ഞിമുണ്ട് അബോർസിന് ബാക്കിലേ ഉമ്മളെ കജ്ജാനായിട്ടാണ് അവ പറയണത്. അവസാനം ഉമ്മളെന്നെ ഏതോ കുറ്റക്കാരിമ്മ. ആ എത്തുവാണെങ്കിലും പറഞ്ഞോട്ടെ, സത്യം എത്താതെ ഇപ്പൊ നമ്മള് രണ്ടു കുട്ടികൾക്ക് അറിയുന്ന കാര്യല്ലേ. അതിലൊന്ന് പേടിച്ചാലും ഒട്ടിക്കോ. ഉമ്മടെ രണ്ടു കൂട്ടരോ? ആരമ്മ രണ്ടു കൂട്ടര്? പൊട്ടത്തിയെ പറച്ചോനും ഉമ്മളോ ഞാൻ പറഞ്ഞിക്കണത്. പറച്ചോനല്ലാതെ നമ്മൾ ആരും ബോധിപ്പിച്ചാ നിക്കണ്ട. പറച്ചോൻ ഇതൊക്കെ അറിയുള്ളൂ എത്തണ്ടായത്. പിന്നെ പറ്റ ആ അങ്ങനെ എന്നാ അങ്ങനെ പറഞ്ഞു നിങ്ങള് ചോഗിരി പറഞ്ഞല്ലേ മനസ്സിലാകുള്ളൂ. എന്നാ ഞാൻ കുറച്ചും കൂടി എടുത്ത് പറഞ്ഞാൽ കേട്ട് പറയട്ടോ. ഞാൻ അവർക്ക് നിങ്ങൾ വർത്താനം കേട്ടിട്ട് വന്നു നോക്കിയതാ. ഇപ്പൊ നമ്മൾ ഓരോ സ്വീപ്പാക്കണ്ട എഴുതിട്ടാ. ഇഞ്ഞെത്ത് പറയാനാ കുഞ്ഞുമോജ്, എന്നെ പറ്റി ഈ കോലത്തിലാക്കോളം എനിക്ക് ഇമ്മ വേണ്ടിരുന്നു. ഇപ്പൊ ഉമ്മാക്കൊരു അധികാരം അല്ലാതെ ഇരിക്കണേ. ആ അതുകൊണ്ട് ഇങ്ങനെ ഒരു മകളുണ്ട് എന്ന് അറിയാനായല്ലോ. ഏതായാലും ഞാൻ നിക്കില്ല, ഞാൻ ഇറങ്ങണേ. ഇമ്മ എത്തൊക്കെ നിങ്ങൾ ഈ വിളിച്ച് പറയണത്, എത്തപ്പോ പെട്ടെന്നൊരു പോക്ക്. അവിടെ നിക്കി കൊറച്ചു പോകാം. എത്തപ്പോ നിങ്ങൾ പെട്ടെന്ന് പോക്ക്. ബാപ്പുട്ടി ഏതായാലും പീടിയത് വന്നിട്ടില്ലല്ലോ. ചോറച്ചിട്ടൊക്കെ പോകാം. നിങ്ങള് കുത്തിരിക്ക് കുഞ്ഞുമോ. നിങ്ങളോട് കുത്തിരിക്കാൻ പറഞ്ഞ ഇഞ്ഞോട് ആര് കുത്തിറക്കാൻ പറഞ്ഞില്ല. ഞാൻ കുത്തിറക്കണില്ല. ഓക്കിപ്പൊ ഇഞ്ഞേക്കാളും വലുത് ഇവിടെ ഉള്ളവരാണേ. ഞാൻ ചെപ്പോ ഒരു ചോറ് ചറക്കം ഉണ്ടാക്കി വെച്ചിട്ടാണ്ടായി പോന്നിക്കണത്. ഇച്ചറിയാ ഇത് രണ്ടും കൽപ്പിച്ചാ ഞാൻ ഇറങ്ങിക്കണത്. ഓള് പെട്ട് പോരാന്ന് വെച്ചാൽ നല്ല പൊടിയാണുണ്ട്. പിന്നെ ഞാൻ കരുതി ഇങ്ങനെ ഒരു അവസ്ഥയിൽ പവനാന്റെ ഇമ്മാര് വന്ന് വിളിച്ചപ്പൊ പോരാതെ കൂലല്ലോ ഓള് കരുതി. ഇച്ചാണ് തെറ്റിയത്. ഇമ്മ ഞാൻ അങ്ങനെ കരുതിക്കാണ്ട് പറഞ്ഞതൊന്നല്ല. ഇമ്മ ഒന്ന് പറഞ്ഞു കൊടുത്താണ്. ഞാൻ തീരാണ്ട് പേരൂരാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ബാപ്പുട്ടിക്ക് വരട്ടെ, എന്റെ എത്തച്ഛ കാട്ടാ. ഏതായാലും ബാപ്പുട്ടിക്ക് പോകല്ലേ ഇമ്മ. ഇന്റെ മനസ്സിന്റെ വേദന എത്തങ്ങൾ ആരും മനസ്സിലാക്കാത്തത്. എത്താപ്പ ഞാൻ കാട്ടണ കുഞ്ഞുമോ. ഇമ്മാക്ക് പറഞ്ഞ പറഞ്ഞേക്കാൻ പോതില്ല എന്നിട്ടൊന്നല്ല. ബാപ്പുട്ടീന്റെ കാര്യം കൂടി ഓർത്തിട്ടാണ് ഇമ്മ അതിന് സമ്മതം മൂളാത്തത്. പിന്നെ എന്റെ ഇമ്മ അല്ലേ കുഞ്ഞുമോ. ഉമ്മാനുട്ടിന്ന് രണ്ടു ദിവസം ഒന്ന് പോയിക്കോ. ആകെ അടങ്ങാറായല്ലോ. ഈ ചിപ്പട പോയി കടന്ന ഇങ്ങനെ നീച്ച് നടക്കല്ലേ. ആകെ രണ്ട് ദിവസം ആയിട്ടോട്ടോ കുഞ്ഞുമോ. ഇങ്ങനെ മണ്ടി പാഞ്ഞ് നടക്കാനായിട്ടില്ലേ. ഇതുമേലെ വേറെ വല്ല സൂക്കടം ഇനി വരുത്തിയേക്കല്ലേ. ചെല്ലേ ഇമ്മറോട്ട് പോയി കടക്ക്. ഇച്ചൊരു സമാധാനമല്ലേ ഇമ്മ. ഇമ്മ ഇങ്ങനെ ദേവസ്യപ്പെട്ട് പോകല്ലേ. ചോറ് വെച്ചിട്ട് പോക. ഏതായാലും ഇവിടെ വന്നിരിഞ്ചത്തേക്ക് സങ്കടം കാണാനാണോ വന്നിക്കണത്. ആ ഇജിഞ്ഞിപ്പൊ നോല് ഒളിച്ചാണ്ട് ഇടങ്ങാറൊന്നും വേണ്ട. പോനില്ലെങ്കിൽ വേണ്ട. ഇങ്ങനെ ഒരവസ്ഥയിൽ പിന്മാര് വന്ന് പരിയൊക്കെ കൂട്ടിക്കൊണ്ടുപോലൊരു കടമല്ലേ. അതിനിപ്പോ എനിക്ക് പോരാൻ പോതില്ലെങ്കിൽ പിന്നെ ഞാൻ നിർബന്ധിച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെയൊക്കെയാണ് അവനാരെ പെരയ്ക്ക് പെൺകുട്ടികൾ ഇങ്ങനെ വല്ലതും വന്നാ വന്ന് നിക്കല് കുറച്ച് ദിവസം. എനക്ക് ആ കൂട്ടമല്ല. അതുകൊണ്ട് എനിക്ക് ആ വിഷമം കൊണ്ട് ഞാൻ പറഞ്ഞതാണ് പോരില്ലെങ്കിൽ വേണ്ട. ഇമ്മ എന്നിട്ട് എത്തായി കുഞ്ഞുമോന്റെ അമ്മേ. ഓളെ കൊണ്ടുപോകുന്ന കാര്യത്തിലുള്ള തീരുമാനം ഉണ്ടാക്കിയോ? കൊണ്ടുപോകുന്നെ ഇച്ചറിയില്ല റസിയ. ഓളമ്മ ഏതാ കൊണ്ടുപോകാണ് കൊണ്ടുപോകാണ് അറിയണേ. ഞാൻ പെത്തായാലൊക്കെ പറയാ. ഇനി കൊണ്ടുപോകണക്ക് എന്താ കൊണ്ടുപോയിക്കോട്ടെ. അതിന് ബാപ്പിട്ടൊരു പെരട്ടിയെന്ന് പറഞ്ഞിട്ട് സമ്മതിച്ചണ്ടേ. ഇപ്പൊ തന്നെ ഒരു കൊണ്ടുപോകണം. ഇതുവരെ അല്ലാത്തൊരു കൊണ്ടുപോകല്. ഇച്ചറിയില്ല കുഞ്ഞുമോനക്ക് പോകാൻ തന്നെ പോതില്ല. എത്താ പയ്യ കാട്ടണ് ഇപ്പൊ നിറക്കി വിടാൻ പറ്റുമോ? ഏതായാലും ഓ വന്നിട്ട് എന്തായാലും തീരുമാനം ഉണ്ടായി. അത് കൊണ്ടുപോകണ കൊണ്ടുപോയിക്കോട്ടെ. അല്ല പെത്താ കാട്ടണേ. അതിന് കൊണ്ടുപോകണ കൊണ്ടുപോയിക്കോട്ടെ ഇമ്മ. നിങ്ങളെത്തും പറയാൻ പോണ്ട. ഇനിയിപ്പൊ അതിന് ആരും എതിരിക്കൂലല്ല. അപ്പൊ അവനെ മക്കൾക്ക് വെച്ചായി എന്നാ നിങ്ങളാണെങ്കിലും ഇപ്പൊ അതിനെ കാട്ടുക വന്ന് കൊണ്ടുപോകും. അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇതുവരെ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കണ ബാപ്പുട്ടിയാണ്. ബാപ്പുട്ടി വന്നിട്ട് ഓൻ എത്താ പറഞ്ഞു അതുപോലെ കാട്ടിക്കോട്ടെ. കാലം വരെ അതിപ്പോ ഒരു താലൊലിച്ചിലുണ്ടായിക്കണത്. ഞാൻ പിന്നെ മുന്നിൽ ചെല്ലാതെ ഞാൻ എത്തെങ്കിലും പറഞ്ഞാൽ ഇഷ്ടപ്പെടില്ല എഴുതിയിട്ടാണ് അവിടെ ചെല്ലാത്തത്.